ചില ഘട്ടങ്ങളിൽ ആയിരം വാക്കുകളേക്കാൾ മൂർച്ച ഒരു ചിത്രത്തിനെ ഉണ്ടാകാറുണ്ടെന്ന സാഹിത്യകാരൻ ടി പത്മനാഭൻ. പഴയ ചരിത്രം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ ചിത്രങ്ങൾ കൊണ്ട് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 11ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റു ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പത്മനാഭൻ. ഒരു ചിത്രത്തിന്റെ ശക്തി എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ലോക്കപ്പ് മുറിയിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച ആ പഴയ സംഭവമെന്ന് ടി പത്മനാഭൻ പറഞ്ഞു. കോളിളക്കം സൃഷ്ടിച്ച ആ സംഭവത്തിൽ ഒരു ചിത്രമാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കാൽ നിലത്ത് മുട്ടുന്ന നിലയിലായിരുന്നു. എത്ര എഴുതിയാലും ഈ ചിത്രം നൽകുന്ന വ്യക്തതയിലേക്ക് നമുക്ക് എത്താനാകില്ല. ഇതുതന്നെയാണ് പത്രങ്ങളിലെ ഫോട്ടോകളുടെ പ്രസക്തിയെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ഈ ചിത്രപ്രദർശനം പലതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാലവും ചരിത്രവുമെല്ലാം അതിൽ ഉണ്ടെന്നും ടി പത്മനാഭൻ വ്യക്തമാക്കി. ഇതിനെക്കുറിച്ച് ഹൃദയസ്ഥനായ ഏത് സാഹിത്യകാരനും എഴുതിയ ഈ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുകയില്ല. പിന്നെ മറ്റൊന്ന്, വളരെ വേഗത്തിൽ നാം പലതും മറന്നുപോകും. വളരെ വേഗം ആ മറവിൽ കടിപ്പെടുന്ന തലമുറക്ക് വേണമെങ്കിൽ കാണുക, രാജ്യങ്ങളുടെ വിദഗ്ധി മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൻ്റെ പഴയ ചരിത്രം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഇവിടെ ഇന്ന് പ്രദർശിപ്പിച്ച വാർത്താ ചിത്രങ്ങൾ ഏറെ ഉതകുന്നതാണ്. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 11ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജവഹർ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ. ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ കൊയ്യാൽ, പി മുസ്തഫ, സി എൻ ചന്ദ്രൻ, സി പി സന്തോഷ് കുമാർ, കെ പി സഹദേവൻ, ചൂരായ് ചന്ദ്രൻ, ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ, എ മാധവൻ, സി കെ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.